శుభగతో లాలో గోబమరౌ మే అల్లరవో జ్యోమో శైనో సబరోతో ദൈവം തരുന്ന ഓരോ സന്ദർഭങ്ങളും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഈ വർഷമില്ല എന്നുള്ളതും നമ്മെ നമ്പരപ്പെടുത്തുന്നതാണ്. എപ്പോഴും വലിയ പ്രത്യാശ ഉണർത്തുന്ന സന്ദേശം നമുക്ക് തരുന്ന പെരുന്നാളുകൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാണ്. ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് ആശ്വാസമായി അധികമൊന്നും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആശങ്കകളും ആകുലതകളും നമ്മൾ ഒത്തിരി അടുക്കുമ്പോൾ പ്രത്യാശ തരുന്ന ഈ പെരുന്നാളിന്റെ സന്ദേശം നമ്മെ കൂടുതൽ ബലപ്പെടുത്തുവാൻ പര്യാപ്തമാണ്. അതിന് നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യന്റെ സമാധാനങ്ങളുടെ മാതാക്കൾ മാത്രമാണ് ഈ സ്വർഗീയം ഏറ്റുപാടുവാൻ നമുക്കും ഭാഗ്യമുണ്ടാകുമ്പോൾ ദൈവപ്രസാദമുള്ള മനുഷ്യന്റെ പക്ഷത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിന് മഹത്വം പാടുവാനുള്ളതായ ഭാഗ്യം അഭിനയന്മാരോടും രാജാക്കന്മാരുടെ മൊത്തം ചേർന്ന് നിന്ന് പാടുവാനുള്ള ഭാഗ്യം നമുക്കും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഓരോ തിരുപ്പിറവിയുടെ പെരുന്നാളാഘോഷങ്ങൾ ദൈവത്തിന്റെ ആത്യന്തികമായ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാണ്. സൃഷ്ടാവ് തന്നെ സൃഷ്ടിയുടെ ഭാഗമായി സ്വയം ശൂന്യവൽക്കരിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ജീവന്റെ വചന മാംസം ധരിക്കുന്ന അത്ഭുതകരമായ പ്രക്രിയയാണ് ഇൻകാർനേഷനാണ്. മറിയാമിനോടെ ഉണ്ണീശ്വരം പറക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. എത്രത്തോളം ദൈവത്തിന്റെ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് ആസ്വദിക്കുവാൻ അവിടെ നിന്ന് തന്നെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ സ്നേഹം വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ പൂർണ്ണമായ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് സാധിക്കുന്നു. യോസേഫിനോടും മറിയാമിനോടും ഒപ്പം ഉണ്ണീശ്വരുണ്ടായിരുന്നു. അവരുടെ ജീവിതം യേശുവിന്റെ പിറവിയും യേശുവിന്റെ ഗർഭധാരണവും അവർക്കുണ്ടായതായ മാനസിക സംഘർഷവും വേദലഹ്യമിൽ വെച്ചുണ്ടായ അനുഭവങ്ങളിലെല്ലാം എത്രമാത്രം ആഘാതം ഏൽപ്പിക്കാവുന്നതാണ്. പക്ഷെ അവിടെയെല്ലാം ദൈവം കൂടെയുണ്ട് എന്നുള്ളതായ ബോധ്യമാണ് ഈ ഇരു കുടുംബത്തെ മുന്നോട്ട് നയിച്ചത്. നമുക്കറിയാം ഒരു പക്ഷത്ത് ദൈവോന്മുഖത്തെ ജീവിക്കുന്ന ദൈവാത്മാവുള്ള മനുഷ്യർ സ്വർഗത്തിലെ ദൈവത്തിന് ഹാലേലൂയ്യ പാടുമ്പോൾ മറുവശത്ത് തിന്മയും പാപവും വിഷവുമുള്ള ഒരു സമൂഹം ഹെറോദിയ ഹെറോദോസ് രാജാവിന്റെ നേതൃത്വത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എത്ര നിഷ്ഠൂരമായ ഒരു കൊലപാതകങ്ങളാണ് അവിടെ അരങ്ങേറിയത്. യേശുവിന് വേണ്ടി ഉണ്ണീശ്വരക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം വിലയർപ്പിച്ച എത്രയോ ശിശുക്കൾ അവരുടെ രോദനവും കണ്ണുനീരും അവരുടെ മാതാപിതാക്കന്മാരുടെ വിലാപവും ഒക്കെ യഥാർത്ഥത്തിൽ തിരുപ്പിറവിയുടെ പിന്നാമ്പുറമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധ അമ്മയും യോസേഫിതാവും നടന്ന കനൽ വഴികൾ അനേകമായിരുന്നു. എപ്പോഴും തിരുപ്പിറവിയുടെ പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ നമ്മൾ തിരികെ നമ്മുടെ ഭവനത്തിലേക്കാണ് ചെല്ലേണ്ടത്. നമ്മുടെ ഭവനത്തിലെ ദൈവസാന്നിധ്യം, നമ്മുടെ ഭവനത്തിൽ അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബത്തിലെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദൈവാനുഭവത്തിന്റെയും നാളുകൾ നമുക്ക് സ്വന്തമാക്കി സാധിക്കുന്നു. ക്രിസ്തുവില്ലാതെ എല്ലാ ജീവിതവും വിഫല
ഉത്സവനെ കൂടാതെ ഉള്ള എല്ലാ അന്വേഷണങ്ങളും വിശുദ്ധമാണ്. അതാണ് ഇന്നത്തെ ലോകജീവിതം നമുക്ക് കാട്ടിത്തരുന്നതായ യാഥാർത്ഥ്യം. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും എത്രയൊക്കെ പ്രശ്നങ്ങളുടെ നടുവിലാണെന്നെങ്കിൽ കൂടിയും ദൈവത്തെ നോക്കി യാത്ര ചെയ്യുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടാകണം. മുഖോശന്മാരും രാജാക്കന്മാരും യേശുവിനെ ഉണ്ണീശ്വരന് സമർപ്പിക്കുവാനുള്ളതായ കൊണ്ട് മോനും കുന്തിരകവുമായി യാത്ര ചെയ്യുന്ന നക്ഷത്രത്തെ നോക്കുകയാണ്. ആ ഭാഗ്യ നക്ഷത്രത്തെ നോക്കി അതിന് പിന്നാലെ അവരെ യാത്ര ചെയ്യുന്നു. അത് ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ സാധ്യത ലക്ഷ്യത്തിലെത്തിച്ചേർന്നപ്പോൾ യേശുവിനെ കണ്ട് വണങ്ങി ഹല്ലേലൂയ സ്തോത്രം പാടി അവർ പൊന്നമ്മൂരും കുന്തിരകവും കാഴ്ചയായി സമർപ്പിച്ചു. നമ്മുടെ ജീവിതയാത്രയ്ക്ക് എന്നോട് ലക്ഷ്യമുണ്ടാകണം. ലക്ഷ്യത്തിൽ നിന്നും ആദ്യം നാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നിരാശപ്പെടേണ്ടി വരും. ക്രിസ്തു ആയിരിക്കണം, ക്രിസ്തു അനുഭവമായിരിക്കണം, ക്രിസ്തു സാക്ഷ്യമായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവനെ കൂടാതെ നമുക്ക് രക്ഷയില്ലല്ലോ. അനുഗ്രഹിക്കപ്പെട്ട മനസ്സിലെ ദൈവമൊക്കെ നമ്മിലൂടെ യേശു അനുഭവം സമൂഹത്തിൽ ഉണ്ടാകണം. കീറത്തുണികളാൽ പ്രിയപ്പെട്ട ഉണ്മയായവനെ നാം കാണുമ്പോൾ അതിന്റെ പിന്നാമ്പുറത്തുള്ളതായ ഓരോ മനുഷ്യന്റെയും ജീവിതാവസ്ഥയെ നമുക്ക് കാണുവാനും കണ്ടെത്തുവാനുമായിട്ട് സാധിക്കും. സഹോദരന്റെ അവരുടെ ജീവിതാവസ്ഥയിൽ യേശുവിനെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുമ്പോൾ അവിടെയാണ് ദൈവം തുറന്നു വീഴുന്നത്. അവിടെയാണ് സാക്ഷികളെ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവ തലങ്ങളിലേക്ക് നമുക്ക് ഉയരുവാനായിട്ട് സാധിക്കുന്നത്. ദിനപ്രതിയുടെ അനുഭവം സ്വന്തം ജീവിതത്തിലൂടെ സ്വായത്തമാക്കി തീർക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. യേശുവിനെ കുറിച്ചുള്ള അന്വേഷണം തുടരണം. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ മഹ തിരികെ ലഭിക്കുവാൻ വേണ്ടി ഇതുപോലുള്ള പെരുന്നാളുകളുടെ ദിനങ്ങളിൽ നമുക്ക് പുത്തൻ ഉണർവും പ്രത്യാശയുമാണ് പകർന്നു തരുന്നത്. ദൈവം നമ്മുടെ കൂടെയുള്ള എന്ന് നമ്മെ പറഞ്ഞ് ബലപ്പെടുത്തുമ്പോൾ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്കറിയാൻ നമുക്ക് അനുഭവപ്പെടുവാൻ സാധിക്കുമ്പോൾ മറ്റുള്ളവരും നമ്മെ കണ്ടിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളും കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതായ ഭാഗ്യമുണ്ടാകണം. അതാണ് ഓരോ ക്രിസ്തീയ സമൂഹവും സാക്ഷ്യപ്പെടുത്തേണ്ടതും നിർവഹിക്കപ്പെടേണ്ടതും അനുഗ്രഹിക്കപ്പെട്ടാവാസ്യമൊക്കെ. ഈ അനുഗ്രഹീത പെരുന്നാളിന്റെ ദിനം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയുമാണ്. ആഘോഷങ്ങളുടെ അനുഭവ തലങ്ങളൊക്കെ വളരെ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ കൂടിയും നമുക്ക് സന്തോഷിക്കുവാൻ ഒത്തിരി വകയുണ്ട്. കാരണം ദൈവം നമ്മെ എത്ര കണ്ട് തന്റെ ഏകജാതനെ ലോകത്തിന് നന്ന നമ്മെ മരണത്തിൽ നിന്നും വിടുതൽ നൽകി രക്ഷിത അനുഭവത്തിലേക്ക് നമ്മെ കരകയറ്റി. അതുകൊണ്ട് തന്നെ ആ രക്ഷിതാവിന്റെ ജനന പെരുന്നാള് ക്രിസ്തു എന്നുള്ളത് ഉണ്ണീശ്വരൻ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കുക മാത്രമല്ല ആ ദാനം ആ സമ്മാനം നമുക്ക് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നത് ക്രിസ്തു അനുഭവത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയുമ്പോഴാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ അപ്രകാരം ഈ പുണ്യപ്പെട്ട പെരുന്നാളിന്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പുൽക്കൂട്ടിൽ ഒരുക്കുന്ന ആ അനുഭവത്തിൽ നിന്നും നമുക്ക് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിലും ദൈവാനുഭവത്തിന്റെ നല്ല സാക്ഷ്യമുണ്ടാകുവാനും പ്രാർത്ഥനാപൂർവം നമുക്ക് ദൈവസ്ഥ തിരിച്ചു നിർത്താം. അതിലേക്ക് ഈ പുണ്യപ്പെട്ട പെരുന്നാളിന്റെ അനുഷ്ഠാനങ്ങളും വിശുദ്ധ കുർബാനയും തിരുപ്പിറവിയും നമ്മൾ ഓരോരുത്തരിലും ദൈവാംശം കൂടുതലായി രൂപപ്പെടുവാനും അതിലൂടെ അനേകർക്ക് സന്തോഷവും സമാധാനവും സാന്ത്വനവും സൗഖ്യവും നൽകുവാനും നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം.